പൊടിയും ശർക്കരയും തേങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പഞ്ഞ പോലത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് രണ്ട് അച്ചിവെള്ള, രണ്ട് ഏലക്കയുടെ കുരു, ഒരു പിടി ചിരകിയ തേങ്ങ, ഒരു പിഞ്ച് ഉപ്പ്, ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂണ് വിനാഗിരി, രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദയും അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയമാവിനേക്കാൾ കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടായ പ്രൈഫാനിലേക്ക് തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിടും. മുകളിലെ ഇതുപോലെ ബബിൾസ് എല്ലാം വന്നു പോയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് മറ്റേ സൈഡും വേവിച്ചെടുക്കാം. ബാക്കിയുള്ള അപ്പം ചുടുമ്പോയൊന്നും ഇനി എണ്ണ വേണ്ട.